സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികൾക്ക് പരിചിതമായ നടിയാണ് സേതുലക്ഷ്മി. സംവിധായകൻ ജനിത് കാച്ചപ്പള്ളി സേതുലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. മറിയം വന്ന് വിളക്കൂതി സിനിമയുടെ കഥ പറയുന്ന സമയത്ത് മറിയാമ്മയുടെ ഓരോ ഡയലോഗും ഞാൻ കഥ പറയുന്ന കൂടെ തന്നെ പറഞ്ഞു നോക്കുന്ന ആ ഡെഡിക്കേഷൻ കണ്ട് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നു. ജനിത് കാച്ചപ്പള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ: മറിയം വന്ന് വിളക്കൂതിയുടെ കഥ ആദ്യമായി സേതുലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഡയറി മിൽക്കും വാങ്ങിച്ചിട്ടാണ്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്തോ എനിക്ക് അങ്ങനെ തോന്നുകയായിരുന്നു. എനിക്ക് ചേച്ചി ഒരു മുത്തശ്ശി ഫീലാണ്. കഥാപാത്രങ്ങളിലൂടെ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് മെഗാ മീഡിയയിൽ വെച്ച് ആദ്യമായി കഥ പറയാൻ പോകുമ്പോൾ ഞാൻ ഒരു ഡയറി മിൽക്ക് വാങ്ങി കയ്യിൽ വെച്ചത്. കഥ പറയുന്ന സമയത്ത് മറിയാമ്മയുടെ ഓരോ ഡയലോഗും ഞാൻ കഥ പറയുന്ന കൂടെ തന്നെ പറഞ്ഞു നോക്കുന്ന ആ ഡെഡിക്കേഷൻ കണ്ട് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. നാടക കലാഘട്ടങ്ങളിൽ നിന്നേയുള്ള ചേച്ചിയുടെ ശീലമായിരിക്കണം. സെറ്റിൽ കഴിയുമ്പോഴൊക്കെ എല്ലാം ഡയലോഗ് ഉരുവിട്ട് നടക്കുന്ന ചേച്ചിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ വലിയ സന്തോഷം തോന്നും. വരുമ്പോഴും പോകുമ്പോഴും കൃത്യമായി സംവിധായകന്റെ ക്യാമറയുടെ അടുത്ത് വന്ന് വരുന്നതും പോകുന്നതും അറിയിക്കുന്ന ഇപ്പോഴും മക്കളുടെ പ്രായമുള്ള സംവിധായകർ ആണെങ്കിലും സ്നേഹത്തോടെ ഞാൻ ആ വിളി തിരുത്തിയിട്ടേ ഉള്ളൂ. അത്രയേറെ പ്രിയപ്പെട്ട സേതുലക്ഷ്മി ചേച്ചി, ആ ചേച്ചിയാണ് ഞങ്ങളുടെ നായിക. 3 വർഷത്തോളം പരന്നുകിടന്ന ഈ സിനിമയുടെ അധ്വാനത്തിന്റെ ചരിത്രത്തിന്റെ ഓരോ തവണ ആവശ്യത്തിന് വിളിക്കുമ്പോഴും പ്രായത്തിന്റെയും യാത്രയുടെയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഓടി വന്നിട്ടുള്ളൂ. ലേറ്റ് നൈറ്റ് ഷൂട്ടിന് പോയി ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ മറിയാമ്മ ജോർജ്. ചേച്ചി ഇടയ്ക്ക് വിളിക്കും, എന്നിട്ട് ചോദിക്കും, പടം നന്നായിട്ട് വന്നിട്ടുണ്ടോ മക്കളെ എന്ന്. ഞാൻ നന്നായി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. ഈ അടുത്ത് പ്രമോ സോങ്ങിന്റെ ഷൂട്ടിന് വന്നപ്പോൾ ചേച്ചി കൂടെയുള്ള ഒരാളോട് പറയുകയുണ്ടായി, അന്നൊക്കെ എന്നെ വിടാൻ വൈകുമ്പോൾ ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവന്റെ 3 വർഷമായുള്ള അധ്വാനം എനിക്കറിയാം, അവനത് വിട്ടില്ലല്ലോ, അവൻ വിജയിക്കും. ഈ 31-ന്, അതായത് മറ്റന്നാൾ, മറിയം വന്ന് വിളക്കൂതി റിലീസാവുകയാണ്. ചേച്ചിയുടെ വാക്കുകൾ പൊന്നാകട്ടെ. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.